Good morning, students. In this session, I am discussing the theoretical proceedings of liquidation of companies. What is liquidation? Liquidation or winding up is the legal procedure by which the corporate life of a company comes to an end. അതായത് ഒരു കമ്പനി അത് നിയമപരമായിട്ട് അവസാനിപ്പിക്കുന്ന പ്രക്രിയ, അതാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ലിക്വിഡേഷൻ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ആർ ടു ബി റിയലൈസ്ഡ്. ഒരു കമ്പനിക്ക് ഉള്ള അസറ്റ്സ് ഒക്കെ അത് വിൽക്കണം. ഷെയർ ഹോൾഡേഴ്സ് അതായത് കോൺട്രിബ്യൂട്ടറീസ് അവരെടുത്ത ഷെയറിൽ എന്തെങ്കിലും അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യണം. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലയബിലിറ്റീസ് അതായത് കമ്പനിയുടെ ക്ലെയിംസ് ഒക്കെ സെറ്റ് അപ്പ് ചെയ്യണം. ഈ പ്രൊസീഡിങ്സ് നടത്തുന്നതിന് വേണ്ടി അൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ആൻഡ് ദീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. അതായത് ഞാൻ പറഞ്ഞ പോലെ അസറ്റ്സ് ഒക്കെ റിയലൈസ് ചെയ്യുക, കോൺട്രിബ്യൂട്ടറീസിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാൻ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യാം. ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ക്ലെയിംസ് ഒക്കെ അതിൻ്റെ ഓർഡർ ഓഫ് പ്രയോറിറ്റി അത് ലിസ്റ്റ് ഉണ്ട്, ഓർഡർ ഉണ്ട്, ആ ഓർഡർ പ്രകാരം എല്ലാ ക്ലെയിംസും സെറ്റിൽ ചെയ്യാം. ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് വിധിച്ചു കൊടുക്കുക. ഈ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി രജിസ്ട്രാറെ അറിയിക്കുക. രജിസ്ട്രാർ പ്രൊസീഡിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ കമ്പനിയുടെ പേര് രജിസ്റ്ററിൽ നോക്കും. അതോടെ കമ്പനി അതിൻ്റെ കമ്പനി ഇല്ലാതെയാവുന്നു. കമ്പനി നെക്സ്റ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. ദേർ ആർ ത്രീ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. ഫസ്റ്റ് വൺ കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓർ വൈൻഡിങ് അപ്പ് ബൈ ദ കോർട്ട് ഓർ ട്രിബ്യൂണൽ. സെക്കൻഡ് വൺ വോളണ്ടറി വൈൻഡിങ് അപ്പ്. ദേർ ആർ ടു മോഡ്സ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഫസ്റ്റ് വൺ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് സെക്കൻഡ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. തേർഡ് മോഡ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് കോർട്ട്. വി ക്യാൻ സീ വട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ത്രീ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. ഫസ്റ്റ് കമ്പൽസറി വൈൻഡിങ് അപ്പ്. കമ്പൽസറി വൈൻഡിങ് അപ്പ് അത് കമ്പൽസറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് നിർബന്ധപൂർവ്വം കമ്പനി പിരിച്ചു, അതായത് കമ്പനി കോടതി ഉത്തരവ് പ്രകാരം പിരിച്ചുവിടുന്നു. അപ്പോൾ എപ്പോഴാണ് കോടതി ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുക? കോർട്ട് കമ്പൽസറി വൈൻഡിങ് അപ്പിന് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന കേസസ്, ഫസ്റ്റ് വൺ ഇഫ് ദ കമ്പനി ഹാസ് പാസ്ഡ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ദാറ്റ് ദ കമ്പനി ഷുഡ് ബി വൈൻഡ് അപ്പ് ബൈ ദ കോർട്ട്. അതായത് കമ്പനി റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്, ജനറൽ ബോഡി മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു, കോടതി മുഖാന്തരം കമ്പനി പിരിച്ചുവിടാമെന്നുള്ള റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ. ദെൻ സെക്കൻഡ് കേസ് കമ്പനീസ് മെയ്ഡ് എനി ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഓർ ഹോൾഡിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. നമുക്കറിയാം കമ്പനീസ് ആക്ട് പ്രകാരം ഫയൽ ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്സ് ഒക്കെ കൺവീൻ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിൽ കമ്പനി പരാജയപ്പെട്ടത്. ദെൻ തേർഡ് കേസ് കമ്പനി ഡസ് നോട്ട് കമൻസ് ഇറ്റ്സ് ബിസിനസ് വിത്തിൻ എ ഇയർ ഓഫ് ഇൻകോർപ്പറേഷൻ ഓർ സസ്പെൻഡ് ദ ബിസിനസ് ഫോർ എ ഹോൾ ഇയർ. അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരു വർഷത്തേക്ക് കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ, ദെൻ നെക്സ്റ്റ് സർക്കംസ്റ്റാൻസ് ഇത് നമ്പർ ഓഫ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ദ ആക്ച്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫാൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റ്. അതായത് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ മിനിമം നമ്പേഴ്സ് വേണം. ആ മിനിമം ലിമിറ്റിനെ കഴിഞ്ഞും കുറവാണ് ആക്ച്വൽ മെമ്പേഴ്സിൻ്റെ നമ്പർ എങ്കിൽ. ദെൻ നെക്സ്റ്റ് കേസ് ദ കമ്പനി ഈസ് അൺഎബിൾ ടു പേ ഓഫ് ഇറ്റ്സ് ഡെറ്റ്സ്. ഇത് കമ്പനിക്ക് അതിൻ്റെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ, അത് നമ്മൾ പറയും കമ്പനി സോൾവെൻ്റ് അല്ലാതെ ഇരിക്കുമ്പോൾ. ദെൻ ഇഫ് ദ കോർട്ട് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ കമ്പനി വുഡ് ബി വൗണ്ട് അപ്പ്. അതായത് കോടതിക്ക് തോന്നുകയാണ് കമ്പനി പിരിച്ചുവിടുന്നതായിരിക്കും നീതിപൂർവ്വം, അല്ലെങ്കിൽ അതാണ് നല്ലതെന്ന് കമ്പനിക്ക് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ സാഹചര്യത്തിലും കോടതിക്ക് കമ്പൽസറി വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് അബൌട്ട് വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് മീൻസ് സ്വമേധയാ കമ്പനി പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു.
വൈൻഡിങ് അപ്പ് വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് ദ കോർട്ട്. കോടതി ഇടപെടൽ ഇല്ലാതെ തന്നെ കമ്പനി സ്വമേധയാ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. ദെൻ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്. ദെൻ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് വെച്ചാൽ കമ്പനി സോൾവൻസി ഡിക്ലറേഷൻ ഡയറക്ടേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഓഫ് ദ കമ്പനി സോൾവൻസി ഇസ് മെയ്ഡ് ബൈ ദ ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സ് കമ്പനി സോൾവൻ്റ് ആണെന്നുള്ള ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പാണ്. ഇഫ് ദേ ആർ നോട്ട് മെയ്ഡ് ദ സോൾവൻസി ഡിക്ലറേഷൻ, ദെൻ ഇറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ദെൻ തേർഡ് മോഡ് വൈൻഡിങ് അപ്പ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് കോർട്ട്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ വോളണ്ടറി വൈൻഡിങ് അപ്പ്, ബട്ട് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് ആർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് കോർട്ട്. ദെൻ ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് വൈൻഡിങ് അപ്പ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, കോൺട്രിബ്യൂട്ടറീസ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ദെൻ വി ക്യാൻ സീ വാട്ട് ഈസ് കോൺട്രിബ്യൂട്ടറി ഓർ ഹു ഈസ് എ കോൺട്രിബ്യൂട്ടറി. കോൺട്രിബ്യൂട്ടറി മീൻസ് എനി പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ ഇവൻറ്റ് ഓഫ് ഇറ്റ്സ് ബീങ് വൗണ്ട് അപ്പ്. ദറ്റ് മീൻസ് കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് കമ്പനിയുടെ അസറ്റ്സിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഇത് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കുന്നതിന് അസറ്റ്സ് തികയാതെ വരികയാണെങ്കിൽ, ആ സമയത്ത് അസറ്റ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബാധ്യതപ്പെട്ട വ്യക്തികളെയാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുക. ഇപ്പം നിങ്ങൾക്കറിയാം കമ്പനി ലിമിറ്റഡ് ബൈ ഷെയേഴ്സ് ആണ്, ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അവരെടുത്ത ഷെയറിൻ്റെ ഫേസ് വാല്യൂ ആണ്. അപ്പോൾ അവരുടെ കൈവശം അവരെടുത്ത് ഷെയർ ചെയ്യുന്ന ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയേഴ്സ് ആണെങ്കിൽ അവർക്ക് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ബാധ്യതയില്ല. പക്ഷെ അവരുടെ കയ്യിലുള്ള ഷെയർസ് പാർട്ട്ലി പെയ്ഡ് അപ്പാണ്. സപ്പോസ് 10 രൂപയുടെ ഷെയറാണ്, 8 രൂപയെ പെയ്ഡ് പെയ്ഡ് ചെയ്തിട്ടുള്ളെങ്കിൽ ബാക്കി 2 രൂപ ഇത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ലിക്വിഡേറ്റർ ആവശ്യപ്പെട്ടാൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബാധ്യതയുണ്ട് മെമ്പേഴ്സിന്. അപ്പോൾ അവരെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുക. ദിസ് കോൺട്രിബ്യൂട്ടറീസ് ഇൻക്ലൂഡ് പ്രസൻറ്റ് ആസ് വെൽ ആസ് പാസ്റ്റ് മെമ്പേഴ്സ്. പാസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് വൈൻഡിങ് അപ്പ് ഓർഡറിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള 1 വർഷത്തിനുള്ളിൽ മെമ്പർഷിപ്പ് അവസാനിപ്പിച്ച പാസ്റ്റ് മെമ്പേഴ്സിന് മാത്രമേ ബാധ്യത ഉണ്ടാവുള്ളൂ. ദെൻ അതുപോലെ തന്നെ അവർ മെമ്പർ ആയിരുന്ന സമയത്ത് കമ്പനിക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ടോ ആ ബാധ്യതകൾക്ക് മാത്രമേ പാസ്റ്റ് മെമ്പേഴ്സിന് ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. Then we can see how the payment is made by the liquidator, or what is the order of payment by the liquidator. In നേരത്തെ പറഞ്ഞു liquidator assets ഒക്കെ realize ചെയ്യണം, contributors എടുത്ത് collect ചെയ്യണം, amount ഒക്കെ collect ചെയ്യണം, എന്നിട്ടാണ് liabilities set off ചെയ്യേണ്ടത്. ഈ liabilities അല്ലെ claims set off ചെയ്യുമ്പോൾ liquidator ഏത് liabilitiesനാണ് അല്ലെ ഏത് claimsനാണ് priority കൊടുക്കുക, അതിലൊരു order of payment ഉണ്ട്. ഈ അസറ്റ്സ് റിയലൈസ് ചെയ്യുമ്പം അസറ്റ്സ് 2 types ഓഫ് അസറ്റ്സ്, അതായത് അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലഡ്ജിലും അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജിലും ഉണ്ട്. ഈ സ്പെസിഫിക്കലി പ്ലഡ്ജഡ് അസറ്റ്സിൻ്റെ കേസിൽ ഒന്നുകിൽ ആരുടെ അടുത്താണോ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടില്ല അവരത് റിയലൈസ് ചെയ്യും, അല്ലെങ്കിൽ അത് ലിക്വിഡായിട്ട് റിയലൈസ് ചെയ്യും. ബട്ട് അത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ലിക്വിഡേറ്റർ കളക്ട് ചെയ്യേണ്ടതുള്ളൂ. ലിക്വിഡേറ്റർ നേരിട്ട് വിൽക്കേണ്ടത് അസറ്റ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജഡ് ആണ്. അപ്പം അങ്ങനെ കിട്ടുന്ന അസറ്റ്സ് റിയലൈസ് കിട്ടുന്ന തുകയും സ്പെസിഫിക്കലി പ്ലഡ്ജഡ് അസറ്റ്സിൽ നിന്ന് എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ കളക്ട് ചെയ്തിട്ട് ദ ലിക്വിഡേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ദ എമൗണ്ട് ഇൻ ദ ഓർഡർ ഓഫ് ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഗിവൺ ടു ലീഗൽ ചാർജസ്, അത് വൈൻഡിങ് അപ്പിനു വേണ്ടി വരുന്ന ലീഗൽ ചാർജസ്. സെക്കൻഡ് വൺ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, ഇത് ലിക്വിഡേറ്റർക്ക് എത്രയാണോ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കൊടുക്കുന്ന ലിക്വിഡേറ്റർ റെമ്യൂണറേഷൻ ആണ്. ദെൻ തേർഡ് പ്രിഫറൻസ് ഇസ് ഗിവൺ ടു കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് വൈൻഡിങ് അപ്പ്, ഇത് വൈൻഡിങ് അപ്പിന് ചിലവായ തുക. ഇത് മൂന്നും കൊടുത്തതിന് ശേഷം ദെൻ നെക്സ്റ്റ് പ്രയോറിറ്റി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്താണെന്നുള്ളത്
തുടർന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് പ്രയോറിറ്റി ഗിവൺ ടു ക്രെഡിറ്റേഴ്സ് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജസ്. ഫോർ എക്സാമ്പിൾ ഡിബഞ്ചേഴ്സ്, ക്രെഡിറ്റേഴ്സ് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജസിൻ്റെ അവർക്കൊരു ഫിക്സഡ് ഒരു പർട്ടിക്കുലർ അസറ്റിന് മേലെ ചാർജ് ഉണ്ടാവില്ല, പക്ഷെ കമ്പനിയുടെ എല്ലാ അസറ്റ്സിനും മേലെയും അവർക്ക് ചാർജ് ഉണ്ടാവും. അതിനാണ് എന്തൊരു ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുക. സപ്പോസ് ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ചാർജിലാണ്, അപ്പോൾ അതുപോലെയുള്ള ഡിബഞ്ചേഴ്സ് പോലെയുള്ള അസറ്റ്സിൻ്റെ മേലെ ഫ്ലോട്ടിംഗ് ചാർജുള്ള ക്രെഡിറ്റേഴ്സിനാണ് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അതായത് സെക്യൂരിറ്റി ഇല്ലാത്ത അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സാണ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സും ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഈ അൺസെക്യൂർഡ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് വരെ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ കോൺട്രിബ്യൂട്ടറീസ്. കോൺട്രിബ്യൂട്ടറി മീൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ദർ ടു ടൈപ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നിങ്ങൾക്കറിയാം ഹാവിങ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അപ്പോൾ ഫസ്റ്റ് ബാക്കിയുള്ള സർപ്ലസ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തതിന് ശേഷമുള്ള സർപ്ലസിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുക പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ മടക്കി കൊടുക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനോടൊപ്പം തന്നെ അവിടെ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് കൊടുക്കാം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ ഡെറ്റായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഫണ്ടിനനുസരിച്ച് ക്യാപിറ്റൽ മടക്കി കൊടുക്കുന്നിടത്ത് കൊടുക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് അതിനുശേഷം റീപേയ്മെൻറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതായത് ഇവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ആഫ്റ്റർ റീപേയിങ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇഫ് ദർ ഈസ് എനി സർപ്ലസ് ദെൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് ബാക്കിക്കുള്ള അവകാശം അവർക്കേ ഉള്ളൂ. ബട്ട് പ്രിഫറൻസ് ഷെയർ ഷെയർസ് എന്ന് പറയുന്ന പാർട്ടിസിപ്പേറ്ററി പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ സർപ്ലസിൽ നിന്ന് ഒരു ഷെയർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ സർപ്ലസ് വരുന്നത് മുഴുവൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനിടയിൽ പിരിച്ചു. നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ച് പ്രിഫറൻസ് ഡിവിഡൻഡിനെ സംബന്ധിച്ച് പ്രിഫറൻസ് ഡിവിഡൻസ് അരി പ്രിഫറൻഷ്യൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് അരിയേഴ്സ് ആയിട്ട് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ഡിവിഡൻഡ് അവരുടെ ഡിവിഡൻഡ് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ അത് നമ്മൾ അൺസെക്യൂർഡ് അതായത് ഡെറ്റ് ആയിട്ട് തന്നെ കൊടുത്തു തീർക്കേണ്ടതാണ്. ഇഫ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസ് ഇൻ അരിയേഴ്സ് ഫോർ വൺ ഇയർ ഓർ മോർ ആൻഡ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഡിക്ലെയർഡ്, അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഒരു വർഷത്തിൽ അധികമായിട്ട് കൊടുത്തിട്ടില്ല, അതിട്ട് ഡിക്ലെയർ ചെയ്തിട്ടും ഇല്ല എങ്കിൽ ദെൻ അരിയേഴ്സ് സച്ച് അരിയേഴ്സ് വിൽ ബി പെയ്ഡ് ഓൺലി വെൻ ദ പ്രിഫറൻസ് ഷെയർസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹവ് ബീൻ പെയ്ഡ് ഇൻ ഫുൾ ആൻഡ് എനി സർപ്ലസ് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സച്ച് പേയ്മെൻറ്റ്. അതായത് ഇതിൽ രണ്ട് കേസുണ്ട്. ഒന്ന്, ആ കമ്പനി പറയുന്നുണ്ട് പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മടക്കി കൊടുക്കുന്നതിന് മുമ്പേ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് കൊടുക്കണമെന്നൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് കൊടുക്കും, ഇല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീഫണ്ട് ചെയ്തതിന് ശേഷം സർപ്ലസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിക്ലെയർ ചെയ്യാത്ത ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുകയുള്ളൂ. ദെൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ആരാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. ബട്ട് ദേ ഹാവ് പ്രിഫറൻസ് വിത്ത് റിഗാർഡ് ടു ദ റീപേയ്മെൻറ്റ് ഓവർ അതർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അതായത് അവർ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അല്ല, പക്ഷേ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ അവരുടെ ക്ലെയിംസ് കിട്ടാനുള്ള അവകാശമുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ആസ് പെർ കമ്പനീസ് ആക്ട്. അങ്ങനെ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ക്രെഡിറ്റേഴ്സാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഞാൻ നേരത്തെ ഓർഡർ ഓഫ് പേയ്മെൻറ്റുകൾ കാണിച്ചു. ലിക്വിഡേറ്റ് ലീഗൽ ചാർജസ്, ലിക്വിഡേറ്റേഴ്സ് റിമ്യൂണറേഷൻ, കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഇത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കേണ്ടത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ്. ഇപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആരൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്? ഇപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് പറയുന്നത് ആര് ഏതൊക്കെ ക്രെഡിറ്റേഴ്സ് അല്ലെ ഏതൊക്കെ ഡെറ്റാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ആയിട്ട് കണക്കാക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, എനി പേയ്മെൻറ്റ് ബൈ വേ ഓഫ് റവന്യൂ ടാക്സസ് ആൻഡ് റേറ്റ്സ് ഡ്യൂ ടു സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റീസ്. അതായത് ടാക്സ് ആയിട്ടോ സെസ് ആയിട്ടോ റേറ്റ്സ് ആയിട്ടോ റവന്യൂസ് ആയിട്ടോ സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിക്കോ കൊടുക്കാനുള്ള എമൗണ്ടുകൾ മുഴുവനും നമ്മൾ പ്രിഫറൻഷ്യൽ ആയിട്ട് കണക്കാക്കും. അത്
പ്രൊഫഷണൽ ക്രെഡിറ്റേഴ്സ് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഓൾ വേജസ് ആൻഡ് സാലറി ടു എംപ്ലോയീസ് ഇൻ റെസ്പെക്ട് ഓഫ് സർവീസ് റെൻഡേഡ് ടു ദ കമ്പനി ഫോർ എ പീരീഡ് ഓഫ് 4 months വിത്തിൻ എ പീരീഡ് ഓഫ് 12 months ബിഫോർ ദ ഡേറ്റ് ഓഫ് ലിക്വിഡേഷൻ. അതിൽ വേജസ് ആൻഡ് സാലറി, പക്ഷെ കംപ്ലീറ്റ് വേജസ് ആൻഡ് സാലറീസ് ഇല്ല. ലിക്വിഡേഷൻ്റെ ഡേറ്റിന് തൊട്ട് മുമ്പുള്ള 1 വർഷങ്ങളിൽ 4 മാസത്തെ സാലറി ആണ്, 4 മാസ പീരീഡിലെ സാലറിയാണ് അല്ല വേജസ് ആണ് നമ്മൾ പ്രിഫറൻഷ്യലായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തെ വേജസ് അല്ലെ സാലറീസ് പെൻഡിങ് ആണെങ്കിൽ അതിൽ 4 മാസത്തെ പ്രിഫറൻഷ്യലും ബാക്കി വരുന്ന 8 മാസത്തത് നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിലാണ് ഉൾപ്പെടുത്തുക. അപ്പം കംപ്ലീറ്റ് വേജസ് സാലറീസും വേണ്ട അവിടെ നോക്കേണ്ട. 4 മാസത്തെ തൊട്ട് ഡിക്ലറേഷൻ ഡേറ്റിന് തൊട്ട് മുമ്പുള്ള 12 മാസത്തിൽ 4 മാസത്തെ വേജസോ സാലറീസോ പ്രിഫറൻഷ്യലാണ്. ദെൻ അതേപോലെ തന്നെ കോമ്പൻസേഷൻ, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം വർക്കേഴ്സിന് കൊടുക്കാനുള്ള കോമ്പൻസേഷനും അതിൽ മാക്സിമം 1,000 വരെ പ്രിഫറൻഷ്യലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓൾ അക്രൂഡ് ഹോളിഡേ റിമ്യൂണറേഷൻ പേബിൾ ടു എംപ്ലോയി ഓർ ലീഗൽ ഹെയേഴ്സ് ഓൺ ഹിസ് ഡെത്ത് ഓൺ ദ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ബൈ ദ എഫക്റ്റ് ഓഫ് വൈൻഡിങ്. അപ്പം ഇത് എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്ത വകയിൽ കൊടുക്കാനുള്ള റെമ്യൂണറേഷൻ, അതായത് എംപ്ലോയിക്കളുടെ ലീഗൽ ഹെയേഴ്സിന് കൊടുക്കാനുള്ള റെമ്യൂണറേഷൻ. ദെൻ അതേപോലെ തന്നെ അതിന് എനി എമൗണ്ട് അഡ്വാൻസ്ഡ് ബൈ എനി പേഴ്സൺ ഫോർ ദി അബവ് പേയ്മെൻറ്റ് വിൽ ഓൾസോ ബി ട്രീറ്റഡ് ആസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അതായത് ഈ റെമ്യൂണറേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് കൊടുത്ത വ്യക്തിക്ക് കൊടുക്കാനുള്ള എമൗണ്ടും പ്രിഫറൻഷ്യലായിട്ട് കണക്കാക്കും. Then if the company is not wound up voluntarily for the reconstruction or amalgamation with another company, all amounts due in respect of employee state insurance scheme, either ESI scheme ilekku kodukkanulla complete thugiyum, adu company wound up cheynathu amalgamation vendittu alle mattoru company form cheynathino vendittu alla case allatha case illulla winding up inde samayathu എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള മുഴുവൻ തുകയും. ഇത്രയും ആണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇതൊക്കെ കൂട്ടിയിട്ട് ഇത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് ചാർജ് ഉള്ളവർക്കാണ് ഞാൻ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ക്രെഡിറ്റേഴ്സ് മൊത്തമാണ് തരിക. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരിക്കലും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് തരില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്തൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് അറിയണം, നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം കൊടുക്കാനുള്ള കോമ്പൻസേഷൻ, ഇതിനതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കോ പെൻഷൻ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഫണ്ടുകളിലേക്കോ എംപ്ലോയി വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഫണ്ടുകളിലേക്ക് കൊടുക്കാനുള്ള തുക. ദെൻ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പെൻസ്, സെക്ഷൻ 235 അല്ലെ 237 പ്രകാരം എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഇതും ആ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം പ്രോബ്ലം ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലയബിലിറ്റീസ്. ഇപ്പൊ ലയബിലിറ്റീസിന്റെ ഇൻട്രസ്റ്റ്, ഇപ്പൊ നമ്മൾ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുമ്പോൾ വൈൻഡിങ് അപ്പ് ഓർഡർ വന്ന് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അസറ്റ്സ് ഒക്കെ റിയലൈസ് ചെയ്ത് എമൗണ്ട് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷമേ സെറ്റിൽമെന്റ് നടക്കുള്ളൂ. അപ്പം എത്ര പീരീഡ് വരെ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം, മടക്കി കൊടുക്കും ക്ലെയിംസ് സെറ്റിൽ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് എവിടെ ഏത് പീരീഡ് വരെ കൊടുക്കണം. അല്ലെങ്കിൽ ഇഫ് ദ കമ്പനി ഈസ് സോൾവെന്റ് ഇൻട്രസ്റ്റ് ഓൺ ലയബിലിറ്റീസ് ഈസ് പേബിൾ അപ് ടു ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ്, അതായത് കമ്പനിക്ക് സഫീഷ്യന്റ് ഫണ്ട് ഉണ്ട്, എല്ലാ ക്ലെയിംസും സെറ്റിൽ ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ കമ്പനി എന്നാണോ ആക്ച്വൽ പേയ്മെന്റ് നടത്തുന്നത് ആ ആക്ച്വൽ പേയ്മെന്റ് ഡേറ്റ് വരെ റീപേയ്മെന്റ് ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. പിന്നെ കുറച്ച് കമ്പനി ഇൻസോൾവെന്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് പേബിൾ അപ് ടു ദ ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്, ഇത് എന്നാണോ വൈൻഡിങ് അപ്പ് ഓർഡർ വന്നത് ആ വൈൻഡിങ് അപ്പ് ഓർഡറിന്റെ ഡേറ്റ് വരെയാണ് കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുക, ഇതിൽ ലിക്വിഡേറ്റർ ക്രെഡിറ്റേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് അബൌട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്.
ഇതുവരെ നമ്മൾ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിന് ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഡയറക്ടേഴ്സ് ഓർ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയിലെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ വിത്തിൻ 21 days ഓഫ് ദ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ബൈ കോർട്ട്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കോർട്ട് ഓർഡർ വൈൻഡിങ് അപ്പ് ഓർഡറിന്റെ 21 days ഡയറക്ടേഴ്സ് ലിക്വിഡേറ്റർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഉൾപ്പെടുത്തേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ സാധനം ഉണ്ടാകുക ദ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഓഫ് അസെറ്റ്സ്. അസെറ്റ്സിന്റെ വിറ്റാൽ കിട്ടുന്ന അതിന്റെ റിയലൈസബിൾ വാല്യൂ എത്രയാണോ അത്. ദെൻ അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ടു ബി പെയ്ഡ് ടു ദ ലയബിലിറ്റീസ്. അതായത് ലയബിലിറ്റീസിന് കൊടുക്കേണ്ട എസ്റ്റിമേറ്റഡ് എമൗണ്ട് എത്രയാണ്. ദെൻ ഇതിന് എന്തെങ്കിലും സർപ്ലസ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും സർപ്ലസ് ഉണ്ടോ അല്ലെങ്കിൽ ലയബിലിറ്റീസ് കൊടുക്കുന്ന എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റിനോട് അഫയേഴ്സിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യേണ്ട വേറെ കുറേ ലിസ്റ്റുകളുണ്ട്. ആ ലിസ്റ്റ് പറയുന്നത് ഫസ്റ്റ് ആണ് ലിസ്റ്റ് എ. ലിസ്റ്റ് എയിൽ ഇറ്റ് ഷോസ് ദ അസെറ്റ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ഇറ്റ് ഇസ് ഫ്രീ അസെറ്റ്സ്. അതായത് കമ്പനിയുടെ അസെറ്റ്സിൽ ക്രെഡിറ്റേഴ്സിനോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാത്ത അസെറ്റ്സ്. അതായത് കമ്പനിക്ക് ഫ്രീ ആയിട്ട് വിൽക്കാൻ പറ്റുന്ന അസെറ്റ്സ്, യാതൊരു ചാർജും ഇല്ലാത്ത അസെറ്റ്സ്, ആ ലിസ്റ്റിൻ്റെ പേരാണ് ലിസ്റ്റ് എയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ലിസ്റ്റ് ബി. ലിസ്റ്റ് ബി ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ അസെറ്റ്സ് വിച്ച് ആർ സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് ടു ഐദർ ഫുള്ളി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഓർ പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അത് ലിസ്റ്റ് ബിയിൽ സ്പെസിഫിക് ആയിട്ട് പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന അസെറ്റ്സ് ആണ്. അപ്പോൾ അസെറ്റ്സ് ഫുള്ളി സെക്യൂർഡ്, ലയബിലിറ്റീസ് ഫുള്ളി സെക്യൂർഡ് ആയിരിക്കും, ചിലപ്പം പാർട്ട്ലി സെക്യൂർഡ് ആയിരിക്കാം. ഫുള്ളി സെക്യൂർഡ് എന്ന് വെച്ചാൽ ക്രെഡിറ്റർക്ക് 1,00,000 rupees കൊടുക്കാനുണ്ട്, അയാൾക്ക് കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റിക്ക് 1,25,000 കിട്ടുമെങ്കിൽ അത് ഫുള്ളി സെക്യൂർഡ് ആണ്. പിന്നെ മറിച്ച് 1,00,000 ക്രെഡിറ്റ് ഉണ്ട്, പക്ഷേ സെക്യൂരിറ്റി 75,000 ഉള്ളെങ്കിൽ അത് പാർട്ട്ലി സെക്യൂർഡ് ആണ്. അപ്പോൾ ഈ ഫുള്ളി സെക്യൂർഡ് അസെറ്റ്സും പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്തുള്ള അസെറ്റ്സും ആണ് ലിസ്റ്റ് ബിയിൽ ഉൾപ്പെടുത്തുക. ദെൻ ലിസ്റ്റ് സി, ഡീറ്റെയിൽസ് ഓഫ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ദെൻ ലിസ്റ്റ് ഡിയിൽ ലിസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അതർ ക്രെഡിറ്റേഴ്സ് ഹാവിംഗ് ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ദ അസെറ്റ്സ്. അതായത് ഞാൻ നേരത്തെ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് പറയുമ്പോൾ പറഞ്ഞു ഡിബഞ്ചർ ഹോൾഡേഴ്സും അതേപോലെയുള്ള മറ്റ് ക്രെഡിറ്റേഴ്സിനും അവർക്ക് ഒരു പർട്ടിക്കുലർ അസെറ്റ്സിന് മേലെ അല്ല ചാർജ്, പക്ഷേ എല്ലാ അസെറ്റ്സിനും മേലെ ഒരു ഫ്ലോട്ടിംഗ് ചാർജ് ഉണ്ട്. അങ്ങനെ ഫ്ലോട്ടിംഗ് ചാർജുള്ള ക്രെഡിറ്റേഴ്സ് ആരൊക്കെയാണ് അവരുടെ ലിസ്റ്റാണ് ലിസ്റ്റ് ഡിയിൽ. ദെൻ ലിസ്റ്റ് ഇ കണ്ടെയ്ൻ ദ നെയിം ഓഫ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് എമൗണ്ട് ഡ്യൂ ടു ദം. ദ ലിസ്റ്റ് ഇയിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റാണ്, അത് ഓരോരുത്തർക്കും എത്ര എമൗണ്ട് വെച്ചാണ് കൊടുക്കാനുള്ളതെന്നുള്ളത്. ദെൻ ലിസ്റ്റ് എഫ് നെയിം നമ്പർ ആൻഡ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ലിസ്റ്റ് എഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റാണ്, അവരുടെ പേര്, ദെൻ അവരുടെ കൈവശമുള്ള ഓഹരിയുടെ നമ്പർ, ദെൻ അതിൻ്റെ വാല്യൂ. ദെൻ ലിസ്റ്റ് ജി നെയിംസ് ആൻഡ് ഹോൾഡിംഗ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ലിസ്റ്റ് ജിയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരും അവരുടെ കൈവശമുള്ള ഓഹരികളുടെ ഡീറ്റെയിൽസുമാണ് ലിസ്റ്റ് ജിയിലുള്ളത്. ദെൻ ലാസ്റ്റ് വൺ ലിസ്റ്റ് എച്ച്. ലിസ്റ്റ് എച്ചിൽ ഷോയിങ് ദ ഡെഫിഷ്യൻസി ആൻഡ് സർപ്ലസ് ദാറ്റ് ഹവ് അറൈവ്ഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടാവും. ദെൻ ഞാൻ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് പറഞ്ഞു, അത് പ്രകാരം കൊടുത്തതിന് ശേഷം എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതാണ് ലിസ്റ്റ് എച്ചിൽ ഉണ്ടാവുക. ദീസ് ആർ ദ ലിസ്റ്റ് ടു ബി അറ്റാച്ച്ഡ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ദെൻ ഇനി നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഫോർമാറ്റും അതിൻ്റെ പ്രിപ്പറേഷനും നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും.